Welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗോൾഡൻ ബ്ലീച്ച് ആണ്. അപ്പോൾ നമ്മൾ ഹോംമേഡ് ഗോൾഡൻ ബ്ലീച്ച് ആണ് ചെയ്യാൻ പോകുന്നത്. ഇനിയും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ബെൽ ബട്ടൺ കൂടെ കാണാം. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗോൾഡൻ ബ്ലീച്ച് ഇട്ടിട്ട് തരാം. നമ്മുടെ ഗോൾഡൻ ബ്ലീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ പാലെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഞാൻ 2 സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. ഇത് 2 സ്പൂണ്. പിന്നെ നമ്മളൊരു ചെറിയ പൊട്ടറ്റ എടുത്തിട്ടുണ്ട്, കുഞ്ഞു പൊട്ടറ്റ, അതൊന്ന് പീൽ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ ഒരു നെല്ലിക്കട വലുപ്പത്തിൽ, ഞാനിപ്പോൾ കുറച്ച് ഇതായത് ഒരു ഉണ്ട, നമ്മുടെ പുളിയാണേത്, നമ്മുടെ വാളൻ പുളി. അത് നമ്മൾ കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് ഒന്ന് സോക്ക് ചെയ്യണേ, കുറച്ച് വെള്ളത്തിലോട്ടിട്ട് സോക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മളൊന്ന് പൊട്ടറ്റ ഒന്ന് പീൽ ചെയ്തിട്ട് എടുത്തിട്ടൊന്ന് ഈ പീലറി പീൽ ചെയ്തിട്ട് നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിനൊരു സ്ട്രെയിനറിൽ കൂടെ ഞാനൊന്ന് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പൊട്ടറ്റയുടെ ജ്യൂസാണ് ഇത്. അപ്പം ഇതിലേക്ക് ഞാൻ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ പുളി ഉണ്ടല്ലോ, സോക്ക് ചെയ്ത പുളി, അതിൻ്റെ നീര് ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് ചാറ് മാത്രം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലർക്കൊക്കെ കസ്തൂരിമഞ്ഞൾ അലർജി ആകത്തില്ലേ, അപ്പോൾ അത് നീറ്റൽ പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാല് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂണ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. നമ്മുടെ ഗോൾഡൻ ബ്ലീച്ച് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കസ്തൂരി മഞ്ഞൾ നന്ന ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ മുഖത്തെ കുരുവൊക്കെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ പാലൊക്കെ നല്ലൊരു കണ്ടീഷണറായിട്ട് ആക്ട് ചെയ്യും. പിന്നെ നമ്മുടെ പൊട്ടറ്റ നല്ലൊരു ബ്ലീച്ച് ഏജൻ്റാണ്. നമ്മുടെ വാളൻപുളി ധാരാളം വൈറ്റമിൻ സി, ടാറ്റാറിക് ആസിഡ് അല്ലേ, അപ്പം നമ്മൾ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിതുപോലെ വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കി നന്നായിട്ട് നല്ല ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് തന്നെ കിട്ടും, നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thanks for watching. Love you all. Bye-bye.